നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാലഭാസ്കറിന്റെ മരണത്തിൽ ഭാര്യ ലക്ഷ്മി കഴിഞ്ഞ ദിവസമാണ് ആറു വർഷങ്ങൾക്ക് ശേഷം ഒരു മാധ്യമത്തിന് മുൻപിൽ വന്നുകൊണ്ട് തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഈ മരണത്തിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയത് അതിനുശേഷം സമ്മിശ്ര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ എല്ലാം വരുന്നത് ചിലർ പറയുന്നു ലക്ഷ്മി ചിലത് മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നും എന്നാൽ സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട അവരെ ഇനിയെങ്കിലും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടും രണ്ട് രീതിയിലാണ് ആളുകൾ ഈ ഒരു വീഡിയോയെ കാണുന്നത് ഏതായാലും ഇപ്പോൾ ലക്ഷ്മി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായിട്ട് ബാലഭാസ്കറിന്റെ അടുത്ത ബന്ധു പ്രിയ വേണുഗോപാൽ രംഗത്ത് വരികയാണ് പ്രിയയുടെ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഏതായാലും സോഷ്യൽ മീഡിയയിൽ പ്രിയ പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇപ്രകാരമാണ് ലക്ഷ്മി സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് തുടങ്ങുന്നത് ഞങ്ങൾ എന്ത് പ്രതികരിക്കാനാണോ പലരായി ലിങ്ക് അയച്ചു തന്ന് കണ്ടില്ലേ പ്രതികരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു പരിപാടി ആറ് മുപ്പതിനു തന്നെ ഞങ്ങളും കണ്ടു പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ടതുണ്ടെങ്കിലാകാമെന്ന് കരുതിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ വളരെ കൃത്യമായും ശക്തമായും വ്യക്തമായ ബോധത്തോടെയും നല്ല ഭാഷയിലും ലക്ഷ്മി ബാലഭാസ്കർ ന്യൂസ് എയ്റ്റിയിലെ സുഹൃത്തിനോട് മകൻ മരിച്ചതുകൊണ്ട് ഡെസ്പായ അച്ഛന്റെ സംശയങ്ങൾ കൃത്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന്റെ കുറച്ച് ഭാഗം കേട്ടതാണല്ലോ അത് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോന്റെ ലിങ്കും അതിനൊപ്പം കൊടുക്കും അതിലും കൂടുതലായി എന്തെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞ് ഇന്നലെ വീണ്ടും സംസാരിച്ചതായി തോന്നിയില്ല ചില വിശ്വസ്തരായ സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയപ്പോൾ പരസ്പരം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യമായി പൊതുവേദിയിൽ വന്ന് എന്താണ് അത്ഭുതപ്പെടാൻ പറഞ്ഞതിൽ ഒന്നും കേസുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാത്തതുകൊണ്ടും അവരുടെയും സുഹൃത്തുക്കളുടെയും മൊഴികളുടെ കോപ്പി കയ്യിലുള്ളത് കൊണ്ടും അവയിലെ പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നതുകൊണ്ടും കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ കുടുംബ പ്രശ്നങ്ങളിലേക്ക് തന്നെ കേസിന് എത്തിക്കേണ്ട ആവശ്യം പലർക്കും ഇപ്പോൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾക്കിതിൽ പറയുവാനൊന്നുമില്ല പിന്നെ ഒരല്പം പുതുമയുള്ളത് ബാലഭാസ്കറിന് അച്ഛനോടും അമ്മാവിനോടും അല്ലാതെ ആരോടും ബന്ധമില്ലായിരുന്നു എന്ന പഴയ പല്ലവി കേട്ടില്ല മറിച്ച് ബാലവിടെ എപ്പോഴും പോകുമായിരുന്നു ഞാൻ പോകാറില്ല പക്ഷെ അമ്മാവന്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും ചടങ്ങുകൾക്കെല്ലാം പോയിട്ടുണ്ട് എന്നുവരെ എത്തി സത്യം ഇവിടെ സോഷ്യൽ മീഡിയ കവലയിൽ ചിത്രങ്ങളും വീഡിയോകളും മറിച്ചൊരു സത്യം വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി മാറ്റി പറയാൻ പറ്റില്ലായിരിക്കും അച്ഛനോട് തോന്നിയ ദേഷ്യം സോഷ്യൽ മീഡിയ ബുള്ളിയും കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ സ്വർണക്കളക്കടത്ത് കേസ് വന്നപ്പോഴാണ് ആദ്യമായി കുടുംബം പൊതു ഇടത്ത് എന്തെങ്കിലും പറഞ്ഞത് ബാലചേട്ടൻ മരിച്ച ഒക്ടോബർ മുതൽ ഞങ്ങൾ കുടുംബം മുഴുവൻ ചീത്ത കേട്ടിരുന്നു യൂട്യൂബ് ചാനലുകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരിയിൽ സംശയങ്ങളൊക്കെ ചേർത്ത് കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ച അച്ഛനോടും ചിറ്റപ്പന്മാരോടും അർജുൻ മൊഴി മാറ്റിയത് അന്വേഷിക്കണം സാമ്പത്തിക കാര്യങ്ങളൊന്നും സംശയിക്കാനില്ല അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു ലക്ഷ്മി ആ മാസം തന്നെ അടുത്ത സന്ദർശനത്തിൽ പൂന്തോട്ടം ലത തമ്പി എന്നിവരൊക്കെ ഇടം വല നിന്ന് പരിചരിക്കുന്നത് കണ്ടപ്പോൾ മകനെ കൊന്നതിന് കൂട്ടുനിന്നവർ എന്തിനെവിടെ എന്ന് ചോദിച്ചു പോയതിനെ അവിടെ നിന്നും ഇറക്കി വിട്ടതാണ് അതിനുശേഷം അച്ഛൻ ആ വഴിക്ക് പോയിട്ടില്ല ഫോൺ വിളിച്ചിട്ട് ലക്ഷ്മി എടുത്തിട്ടുമില്ല വീണ്ടും മാസങ്ങൾ കഴിഞ്ഞാണ് കള്ളക്കെടുത്തും അവരെ വ്യക്തിപരമായി അറിയില്ല എന്ന ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറഞ്ഞതൊക്കെ സംഭവിക്കുന്നത് സെലക്റ്റീവ് മെമ്മറിയും ഒരു ആരോഗ്യ പ്രശ്നമാകാം അമ്മയോട് മാത്രം അകൽച്ച എന്നതിൽ എത്തിച്ചിട്ടുണ്ട് മകൻ അത്രത്തോളം സ്നേഹിച്ച ആ അമ്മ അതുകൊണ്ട് തന്നെ അവനുമായുള്ള മരുമകളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല സ്വന്തം പരാതികളുമായി അതിനിടയിലേക്ക് തടസ്സമായി ചെന്നില്ല നേരെ മറിച്ച് അവന്റെ ബാലിഷ്യമായ പരാതികളും പരിഭവങ്ങളും നിശബ്ദം കേൾക്കുന്നത് തുടർന്നിരുന്നു അവന്റെ കുടുംബജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ പറ്റി പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി കരഞ്ഞും പാടിയും പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർക്ക് മീഡിയ അത്രത്തോളം ആഘോഷമാക്കിയ ഒരു സ്നേഹഗാഥ ഉണ്ടായതെന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാകും ഇത്രയും സ്നേഹവും അംഗീകാരവും ബഹുമാനവും സ്ഥാനവും തനിക്ക് മാത്രം തന്റെ കുടുംബത്തിന് നൽകിയ ഭർത്താവിന് വേണ്ടി ഒരിക്കൽ പോലും തിരിച്ചൊരു ശ്രമം നടത്താത്ത കഥ ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പറയുമായിരിക്കും കേസ് നീണ്ടുപോയിക്കൊള്ളുമല്ലോ കേസ് നടത്തുന്ന അച്ഛൻ എഴുപത്തെട്ട് അമ്മയ്ക്ക് എഴുപത്തി മൂന്ന് നമുക്ക് ഒരുപാട് സമയമുണ്ട് അല്ല കേസിലെ പ്രതികളെ പറ്റി ഒന്നും പറയാനുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഏതായാലും ഈ പോസ്റ്റിന് താഴെയും നിരവധി ആളുകളാണ് കഴിഞ്ഞ ദിവസത്തെ ലക്ഷ്മിയുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം വന്ന് കമന്റ് ചെയ്തിരിക്കുന്നത് പലർക്കും ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസനീയമായി തോന്നിയില്ല എന്ന് തുടങ്ങിയിട്ടാണ് കമന്റുകളും വരുന്നത്